എന്താണ് ഈ മാതൃക? മസലുൽ അല വലില്ലാഹിൽ മസലുൽ അല, ബഹുമാനപ്പെട്ടവരുടെ സമ്പാദ്യം മുഴുവനും മദീനയിലെ പാവപ്പെട്ടവർക്ക് സദഖ കൊടുത്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാനുൽ ഗനി എന്നാണ് പേര്. ഉസ്മാനുൽ ഗനി അല്ലാഹുവിന് വേണ്ടി ദാനം ചെയ്തു, എന്നിട്ടും അവർക്ക് പേടിയായിരുന്നു. അവരെങ്ങനത്തെവരാണ്? അല്ലാഹുവിനെ ദാനം ചെയ്യുമ്പോൾ പോലും മനസ്സിൻ്റെ ഉള്ളിലുള്ള പേടി, അല്ലാഹുവേ നീതി സ്വീകരിക്കുമോ, പടച്ചവനെ നീതി സ്വീകരിക്കുമോ, അല്ലാഹുവേ നിനക്കത് പൊരുത്തമായോ എന്ന് ചിന്തിച്ച് പേടിയോടെ സദഖ ചെയ്യുന്നവരാണ് അൽ മുഹ്ബിസൂൻ, അല്ലാഹുലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ജനങ്ങളായ മുഅ്മിനീങ്ങളെന്ന് സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു ധരിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങൾ പേടിക്കുന്നത് ഇങ്ങനെയൊക്കെ ദാനം ചെയ്ത് ഇതല്ലാഹു സ്വീകരിക്കുമോ എന്നാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ മുതലാളിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. മദീനയിലേക്ക് വന്നപ്പോൾ ഓരോ അൻസാരിയെ വിളിച്ചിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഓരോ മുഹാജിറിനെ ഏറ്റെടുക്കണം, പാവപ്പെട്ട ഒരാളെ. ഇത് ഇസ്ലാമിൻ്റെ മാതൃകയാണ്. മദീനത്തേക്ക് വന്നപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ നാല് വാക്കുകൾ ഇത്: സലാം പറയണം, ഭക്ഷിപ്പിക്കണം, കുടുംബബന്ധം ചേർത്തണം, നിങ്ങൾ രാത്രി തഹജ്ജു നിസ്കരിക്കണം. നബി തങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ നാലെണ്ണം: ഒന്ന്, മസ്ജിദ് ഖുബ, അല്ലാഹുമായി ബന്ധിപ്പിക്കാൻ ജനങ്ങളെ അല്ലാഹുമായി ബന്ധിപ്പിക്കാൻ പള്ളി പണിതു. ആദ്യം മദീനയിലെത്തിയ ഉടനെ അഷ്റഫുൽ ഖൽക്ക് ചെയ്തത് മസ്ജിദ് ഖുബ, ഖുബ പള്ളി നിർമ്മിക്കുകയാണ്. രണ്ട്, ഔസ് ഖസ്റജ് എന്ന് പറഞ്ഞ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ തല്ലി മരിക്കുമ്പോൾ അവരെ യോജിപ്പിക്കാനുള്ള പണിയെടുത്തു റസൂലുള്ളാഹി തങ്ങൾ. ഔ ഇസ്ലാഹിം ബൈനന്നാസ് ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖ, ദാനം ചെയ്യണേ എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി തങ്ങൾ. ഔ മഅറൂഫിൻ, നന്മ കൽപ്പിച്ചു, നിങ്ങൾ നന്നാവണം, പിണങ്ങി നിൽക്കരുത്, നന്നാവണം, മിണ്ടണം, മരിക്കാൻ പോകുന്ന ശരീരമല്ലേ, ആരോടാണ് ഈ ശത്രുത, ആരോടാണ് ഈ വെറുപ്പ്, നന്നാവണേ. വാഞ്ച റസൂല് രണ്ട് കുടുംബത്തെ നന്നാക്കി. മൂന്നാമത് ചെയ്തത് ഓരോ പാവപ്പെട്ട മുഹാജിറിനെയും വിളിച്ചുകൊണ്ടുവന്നിട്ട് മുതലാളിയായ അൻസ്വാരിയോട് പാവപ്പെട്ടവരെ ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞു. അൻസ്വാരികളാ പറഞ്ഞത്, നബിയേ, ഞങ്ങൾ രണ്ട് ഭാര്യമാരുള്ളവർ, ഞങ്ങളുടെ മുഹാജിറായ കൂട്ടുകാരന് ആരെ ഇഷ്ടമാണോ അവർ ഞങ്ങൾ കല്യാണം ചെയ്തു കൊടുക്കാം. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു അബ്ദുറഹ്മാൻ, ഇബ്നു ഔഫ് അല്ലയോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, എൻ്റെ ഭാര്യമാരിതാ, രണ്ട് ഭാര്യമാരുണ്ട്, നിങ്ങൾക്കാരെയാണോ വേണ്ടത് അവരെ നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ തൊലാക്ക് ചൊല്ലിത്തരാം, നിങ്ങൾക്കവരെ കല്യാണം കഴിക്കാം. എൻ്റെ സമ്പത്തിതാ, ഇതിൻ്റെ നേർപകുതി ഞാൻ നിങ്ങൾക്ക് തരാം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഞങ്ങൾ പറഞ്ഞു, വേണ്ട വേണ്ട, ദുല്ലനീ അലസ്സൂഖ്, ഞാൻ മാർക്കറ്റിലേക്ക് പോകട്ടെ, അങ്ങാടിയിലേക്ക് പോകട്ടെ. വാഞ്ച റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പാവപ്പെട്ടവരെയും ഒരു മുതലാളി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത് മൂന്നാമത്തെ വിഷയം. നാലാമത് പറഞ്ഞത് അലൈക്കും ബിസ്സൂഖ്, ടൗണിലേക്ക് പോകണം, മാർക്കറ്റിലേക്ക് പോകണം. ലാ തദഉഹാലിൽ യഹൂദ്, ജൂതന്മാർക്ക് വേണ്ടി മാർക്കറ്റ് വിട്ടുകൊടുക്കരുത്. മുസ്ലിമീങ്ങളായ കച്ചവടക്കാർ വേണം, അവരെ സത്യസന്ധരായി കച്ചവടം ചെയ്യും. മുസ്ലിമീങ്ങളായ വ്യാപാരികൾ വേണം, അവരെ മയക്കുമരുന്ന് വിൽപ്പന ചെയ്യില്ല. മുസ്ലിമീങ്ങളായ കച്ചവടക്കാർ വേണം, അവരെ മദ്യം വിൽപ്പന ചെയ്യുന്നവരല്ല. മുസ്ലിമീങ്ങളായ കച്ചവടക്കാർ വേണം, അവർ പൂഴ്ത്തിവെപ്പ് നടത്തുന്നവരല്ല. അലൈക്കും ബിസ്സൂഖ്, അങ്ങാടിയിലേക്ക് പോകണം. ഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, നാല് ദിർഹം കയ്യിലുണ്ട്, നാലേ നാല് വെള്ളി നാണയം, സ്വർണ നാണയമല്ല, നാല് ദിർഹം. അല്ലാഹുവിൻ്റെ റസൂലേ, എല്ലാം മക്കയിൽ ഉപേക്ഷിച്ചു പോന്നിട്ട് ഈ നാല് ദിർഹം കൊണ്ട് എന്ത് ബിസിനസ് ചെയ്യാൻ നബിയേ? ഞങ്ങൾ അങ്ങാടിയിൽ പോയിട്ട് എന്തു ചെയ്യാൻ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ, നിങ്ങൾ ഇങ്ങോട്ട് വരണം. ആ കൈ പിടിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ ഫീ സഫഖത്തി യദി, അല്ലാഹുവേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കച്ചവടത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഒരൊറ്റ പ്രാർത്ഥനയാ കച്ചവടം പൊടിപിടിച്ചു. മുതലാളിയായി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ മുതലാളിയായി. അന്ന് നബി തങ്ങൾ മദീനത്തെ മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന വെള്ളിയാഴ്ച ദിവസം
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവട സംഘം കടന്നു വരികയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇദാ റഔ തിജാരതൻ ഔ ലഹ്വൻ ഫല്ലു ഇലൈഹാ വതറകൂക ഖായിമ قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين. അള്ളാഹുവിൻ്റെ റസൂൽ മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കെ കച്ചവട സംഘം വന്നപ്പോൾ കുട്ടികൾ എഴുന്നേറ്റോടി, ചെറുപ്പക്കാർ വാപ്പന്മാരെ കാണാനോടി, ജ്യേഷ്ഠന്മാർ അനിയന്മാരെ കാണാൻ, അനിയന്മാർ ജ്യേഷ്ഠന്മാരെ കാണാൻ, എല്ലാവരും പള്ളിയിൽ നിന്ന് ഓടിപ്പോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്. ഏതാനും ചില സ്വഹാബികളല്ലാതെ മറ്റ് എല്ലാവരും പള്ളിയിൽ നിന്ന് ബന്ധുക്കളെ കാണാൻ ഓടിപ്പോയി. ജുമുഅ നടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനായത്തിറങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മീ യൗമിൽ ജുമുഅ മീ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഉ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നിസ്കാരത്തിന് ജുമുഅക്ക് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ കച്ചവടം നിർത്തിയിട്ട് ഖുതുബ കേൾക്കാൻ വേണ്ടി വരണമേ. ഫഇദാ ഖുദിയത്തി സ്വലാ, നിസ്കാരം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫൻതഷിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, ബാങ്ക് കേട്ടാൽ ഷട്ടർ അടക്കണം, കച്ചവടം നിർത്തണം എന്ന് അല്ലാഹു പറഞ്ഞതിൽ പിന്നെയാണ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പൊയ്ക്കോളൂ, അല്ലാഹുവിൻ്റെ ഔദാര്യം അന്വേഷിച്ച് പൊയ്ക്കോളൂ. വഇദാ റഔ തിജാറതൻ ഔ ലഹ്വൻ ഫല്ലു ഇലൈഹാ ഇം ഫല്ലു ഇലൈഹാ വതറകൂക ഖായിമാ. നബിയേ, കച്ചവടം കാണുമ്പോഴേക്കും ആളുകൾ ഓടിപ്പോവുകയാണോ? അങ്ങയെ ഒറ്റയ്ക്ക് ഖുതുബയെ ഓതിക്കൊണ്ടിരിക്കുന്ന അങ്ങയെ മിമ്പറിൽ നിർത്തിയിട്ട് ആളുകളൊക്കെ പോവുകയാണോ? വഇദാ റഔ തിജാറതൻ ഔ ലഹ്വൻ ഫല്ലു ഇലൈഹാ വതറ كوك قائما قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين. പറഞ്ഞു കൊടുക്കൂ നബിയേ, അവരുടെ കച്ചവടത്തെക്കാളും അവരുടെ വിനോദങ്ങളെക്കാളും ഏറ്റവും ഖൈറ് അള്ളാഹുവിൻ്റെ അരികിലുള്ള പ്രതിഫലമാണല്ലോ. ഈ ആയത്തിറങ്ങുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ കച്ചവട സംഘം വന്നപ്പോഴാണ്. മദീനയിലെ പള്ളിയിലേക്ക് ഓടി വന്ന് തൻ്റെ പത്തോളം വരുന്ന ഒട്ടക പുറത്തുള്ള സാധനങ്ങൾ തൻ്റെ കൂടെയുള്ള സ്വഹാബിമാരെ കാണാൻ പള്ളിയിൽ നിന്ന് ഓടി വന്ന മുഅ്മിനീങ്ങളായ ആളുകൾ ജുമുഅക്ക് പ്രശ്നം സൃഷ്ടിച്ചപ്പോ, നബിയേ അങ്ങയെ സാക്ഷി നിർത്തി പറയട്ടെയോ നബിയേ, എൻ്റെ കച്ചവട സംഘം വന്നപ്പോഴാണല്ലോ അങ്ങയുടെ ഖുതുബക്ക് പ്രയാസമുണ്ടായത്, എൻ്റെ സംഘം വന്നപ്പോഴാണല്ലോ നബിയേ അങ്ങയെ മിമ്പറിൽ നിർത്തിയിട്ട് ആളുകളൊക്കെ ഓടി പുറത്തേക്ക് വന്നത്. ഉൻഷുദുഖബില്ല, അള്ളാഹനെ വെച്ച് പറയട്ടെ നബിയേ, എൻ്റെ ഒട്ടക പുറത്തുള്ള മുഴുവൻ സാധനങ്ങളും സദഖത്തുൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ഞാൻ ദാനം ചെയ്തു നബിയേ, എനിക്കിതിനി വേണ്ട നബിയേ, ഇതങ്ങെടുത്തോളു നബിയേ. അള്ളാഹുവിൻ്റെ ജുമുഅക്ക് ഒരു ഖുതുബക്ക് തടസ്സമായിട്ടുണ്ടെങ്കിൽ എനിക്കിത് വേണ്ട നബിയേ എന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നാളെ പരലോകത്ത് സ്വഹാബിമാർ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ കാരുണ്യത്തിൻ്റെ കടലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ മുഴുവനും തടഞ്ഞു നിർത്തി ചോദിക്കും, സ്വഹാബികളെ എല്ലാവരും വന്നോ? സ്വർഗത്തിലേക്ക് പോകാൻ നേരമായല്ലോ, എല്ലാവരും എത്തിയോ? എല്ലാവരും ഉണ്ടോ എന്നവിടെ തനുജന്മാരോട് ചോദിക്കുന്നു റസൂലുള്ളാഹി. നാളെ ചോദിക്കുമെന്ന് പരിശുദ്ധ ഹദീസിലുണ്ട്. സ്വഹാബികൾ പറയും, നബിയേ എല്ലാവരും എത്തി, ഒരാൾ ബാക്കിയുണ്ട് നബിയേ. ആരാണ് ബാക്കിയുള്ളത്? ആരാണിനി വരാനുള്ളത്? മറ്റാരുമല്ല,
മുതലാളിയായിരുന്ന കച്ചവടക്കാരനായിരുന്ന അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്തു പറ്റി എന്നവരെന്ന് ചോദിക്കുമ്പോൾ മാസാല ഫിൽ ഹിസാബ്, തൻ്റെ സമ്പത്തിൻ്റെ വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വിചാരണ തീർന്നിട്ടില്ല നബിയെ, ഞങ്ങളുടേതൊക്കെ കഴിഞ്ഞു പോന്നു, അവരിപ്പോഴും വിചാരണയിലാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് ഉലമാ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് അൽമാൽ സമ്പത്തെന്ന് പറയുന്നത് ഹലാലുഹു ഹിസാബുൻ, അതിൽ ഹലാലായിട്ട് നമ്മൾ സമ്പാദിക്കുന്നത് നാളെ വിചാരണക്ക് കാരണമാണ്. വഹറാമുഹു ഹസ്റതും വനദാമാ, ഹറാമിലൂടെ സമ്പാദിക്കുന്നത് പലിശയുടെ ഏർപ്പാടുകൾ, ഹറാമായ ബിസിനസ്സുകൾ, ഹറാമായ സമ്പാദ്യങ്ങൾ. ഹസ്റതും വനദാമാ, നാളെ പരലോകത്ത് സങ്കടത്തിന് കാരണമായി വരും. ഇങ്ങനെയൊക്കെ സദഖ ചെയ്ത സ്വഹാബിമാർക്ക് നാളെ വിചാരണ വർദ്ധിക്കുമെങ്കിൽ മുസ്ലിമേ മുഅ്മിനെ നമ്മുടെ വിചാരണ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് അള്ളാഹുവിന് ഹലാലേ വേണ്ടു, സദഖ ചെയ്താൽ പോലും ഹലാലേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ.